എല്ലാവർക്കും ക്ലാസ് റൂം പി എസ് സിയുടെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള 20 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, 2020 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച അന്തർദേശീയ മനുഷ്യാവകാശ സംഘടന ഏത്? ഉത്തരം, ആംനെസ്റ്റി ഇൻ്റർനാഷണൽ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സിഗരറ്റ്, ബീഡി തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വിൽപ്പന നിരോധിച്ച സംസ്ഥാനം ഏത്? ഉത്തരം, മഹാരാഷ്ട്ര. മൂന്നാമത്തെ ചോദ്യം, ട്രെയിൻ യാത്രയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം, ഓപ്പറേഷൻ മൈ സഹേലി. നാലാമത്തെ ചോദ്യം, 2020 സെപ്റ്റംബറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി കൊറോണ ഫ്ലക്സ് കാർഡുകൾ രൂപീകരിച്ച ജില്ല? ഉത്തരം, എറണാകുളം. അഞ്ചാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പേരെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം കൈവരിച്ചത് ആര്? ഉത്തരം, അലിസ ഹെയ്ലി. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വൾച്ചർ കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം, ഖോരഗ്പൂർ, ഉത്തർപ്രദേശ്. ഏഴാമത്തെ ചോദ്യം, 2020 സെപ്റ്റംബറിൽ UNDP SDG സ്പെഷ്യൽ ഹ്യൂമാനിറ്റേറിയൻ ആക്ഷൻ അവാർഡിന് അർഹനായ ബോളിവുഡ് താരം? ഉത്തരം, സോനു സുഡ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും സഞ്ചരിക്കുന്നതിന് പ്രത്യേകമായി നിർമ്മിച്ച ബോയിങ് 777 വിമാനത്തിൻ്റെ പേര്? ഉത്തരം, എയർ ഇന്ത്യ 1. ഒമ്പതാമത്തെ ചോദ്യം, 2020 അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ബഹിരാകാശത്തുനിന്ന് വോട്ട് രേഖപ്പെടുത്തിയ നാസയുടെ ബഹിരാകാശ യാത്രിക? ഉത്തരം, കേറ്റ് റൂബിൻസ്. പത്താമത്തെ ചോദ്യം, 2020 ഒക്ടോബറിൽ കേരള സർക്കാരിൻ്റെ നൈപുണ്യ പരിശീലന പദ്ധതിയായ അസാപ്പിൻ്റെ കീഴിൽ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം, കളമശ്ശേരി. പതിനൊന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം, കുറ്റിപ്പുറം. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ യൂട്യൂബ് വഴി തത്സമയ സംപ്രേഷണം നടത്തിയ ഹൈക്കോടതി ഏത്? ഉത്തരം, ഗുജറാത്ത് ഹൈക്കോടതി. പതിമൂന്നാമത്തെ ചോദ്യം, 2020 ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ സ്പേസ് ഒബ്സർവേറ്ററി ഏത്? ഉത്തരം, സോഫിയ. സോഫിയയുടെ പൂർണ്ണരൂപം സ്ട്രാറ്റോസ്ഫറിക് ഒബ്സർവേറ്ററി ഫോർ ഇൻഫ്രാറെഡ് ആസ്ട്രോണമി. പതിനാലാമത്തെ ചോദ്യം, കർഷകരുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ ആരംഭിച്ച കേരള കാർഷിക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രഥമ ചെയർമാൻ ആര്? ഉത്തരം, ഡോക്ടർ പി രാജേന്ദ്രൻ. പതിനഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നത് എവിടെ? ഉത്തരം, പട്ടാമ്പി. പതിനാറാമത്തെ ചോദ്യം, ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങിനായി IRCTCയുമായി ധാരണയിൽ ഏർപ്പെട്ട കൊമേഴ്സ് സ്ഥാപനം ഏത്? ഉത്തരം, ആമസോൺ. പതിനേഴാമത്തെ ചോദ്യം, 2020 സാഹിത്യ നൊബേലിന് അർഹയായത് ആര്? ഉത്തരം, ലൂയിസ് ഗ്ലുക്ക്. പതിനെട്ടാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ എൻ്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ അക്ഷയ കേരള പുരസ്കാരം നേടിയ ആശുപത്രി ഏത്? ഉത്തരം, വെള്ളറട സാമൂഹിക ആരോഗ്യ കേന്ദ്രം, തിരുവനന്തപുരം. പത്തൊമ്പതാമത്തെ ചോദ്യം, 2020 ബധിര വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കുന്നതിന് NCERTയുമായി ധാരണയിലായ സ്ഥാപനം ഏത്? ഉത്തരം, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആൻഡ് റിസർച്ച് സെൻറ്റർ. ഇരുപതാമത്തെ ചോദ്യം, 2020 നടന്ന ക്വാഡ് ഫോറിൻ മിനിസ്റ്റേഴ്സ് സമ്മിറ്റിൽ
ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആര്? ഉത്തരം ഡോക്ടർ എസ് ജയശങ്കർ. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.